എല്ലാവർക്കും ഡോക്ടേഴ്സ് റെസിപ്പി വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു ട്രാവൽ വ്ളോഗും അല്ല ചെയ്യുന്നത്, ഒരു ഫുഡ് വ്ളോഗും അല്ല ചെയ്യുന്നത്. ഞാനൊരു ഇലക്ട്രോണിക് ഡിവൈസിനെ കുറിച്ചാണ് പറയുന്നത്. ഇതാണ് റോഡിൻ്റെ മൈക്കാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ ഒരു റോഡിൻ്റെ ഡിവൈസിനെ കുറിച്ച് മിക്കവാറുള്ളവർക്കൊക്കെ അറിയായിരിക്കും. ഇതിനെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഈ കാണുന്നതാണ് റിസീവർ, അതേപോലെ ഒരു ട്രാൻസ്മിറ്ററും ഉണ്ട്. സോ ഫസ്റ്റ് ഞാൻ ഈ റിസീവറിനെ കുറിച്ച് സംസാരിക്കാം. ഈ കാണുന്ന ബട്ടണാണ് പെയറിങ്ങിനുള്ള ബട്ടണാണ്. പിന്നെ അടുത്തൊരു ഡി ബി എന്നുള്ള ബട്ടൺ, അത് ഡെസിബൽസ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ബട്ടണാണ്. പിന്നെ ഇതാണ് മെയിൻ അതിൻ്റെ സ്വിച്ച് ഓൺ ചെയ്യുന്ന ബട്ടൺ. ഒരു 3 സെക്കൻഡ്സ് പ്രസ് ചെയ്ത് വെച്ചാൽ അത് ഓട്ടോമാറ്റിക്കലി അത് ഓണാവും. പിന്നെ ഈ ഒരു റിസീവറും ട്രാൻസ്മിറ്ററും ഈ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഓൾറെഡി പെയർഡ് ആയിരിക്കും, അപ്പോൾ നമുക്കത് എക്സ്ട്രാ ഇനി പെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ രണ്ട് റോഡ് ഡിവൈസസിനും പ്രൊട്ടക്ടേഴ്സ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഈ റോഡ് ട്രാൻസ്മിറ്ററിൻ്റെ മുകളിൽ ബിൽറ്റ് ഇൻ മൈക്രോഫോൺ ഉണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതിനൊരു ചാർജിങ് പോർട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിനകത്ത് ഒരു സ്വിച്ച് ഓൺ ബട്ടൺ ഉണ്ട്. അതും 3 സെക്കൻഡ്സ് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. സോ ഈ ട്രാൻസ്മിറ്റർ ഡിവൈസാണ് നമ്മൾ നമ്മുടെ ബോഡിയിൽ ക്ലിപ്പ് ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഇതിനൊരു മൈക്രോഫോൺ ഉണ്ടെന്ന് പറഞ്ഞു. സോ നമ്മൾ സംസാരിക്കുന്നത് ഈ ട്രാൻസ്മിറ്ററിൽ കൂടെ ആണ്. ആൻഡ് മറ്റേ ഡിവൈസ് എന്ന് പറയുന്നത് റിസീവറാണ്. റിസീവർ കണക്ട് ചെയ്യുന്നത് നമ്മൾ ഒന്നിൽ ഫോണിലോട്ട് അല്ലെങ്കിൽ ക്യാമറയിലോട്ടാണ്. ഓക്കെ, അപ്പോൾ ഈ ട്രാൻസ്മിറ്ററിനകത്ത് മുകളിൽ കാണുന്ന ആ ഏരിയ ആണ് മൈക്രോഫോൺ. സോ നമുക്ക് എന്തായാലും ഈ ട്രാൻസ്മിറ്റർ ഒന്ന് സ്വിച്ച് ഓൺ ചെയ്യാം. അതേപോലെ 3 സെക്കൻഡ്സ് തന്നെ പ്രസ് ചെയ്യുക. അതിൻ്റെ ഓണായി. ഓണായി കഴിഞ്ഞപ്പോൾ കണ്ടോ 2 ബ്ലൂ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്, അപ്പോൾ ഒരെണ്ണം ഓൾറെഡി പെയർ ചെയ്തു എന്നുള്ളതിൻ്റെ സൈനാണ്. മറ്റേ ബ്ലൂ ലൈറ്റ് എന്ന് പറയുന്നത് എത്ര ചാർജ് ഉണ്ടെന്നുള്ളത് അറിയാൻ വേണ്ടിയുള്ളതാണ്. സോ ഇതിൻ്റെ കൂടെ നമുക്ക് പിന്നെ ഇതേപോലെ ഒരു ക്യൂട്ട് പൗച്ച് കിട്ടിയിരുന്നു. ഇതും റോഡിൻ്റെ തന്നെ പൗച്ചാണ്, നല്ല മെറ്റീരിയലായിട്ടുള്ള പൗച്ചാണിത്. പിന്നെ ഞങ്ങൾക്ക് ആക്ച്വലി ഈ ഒരു പൗച്ചൊക്കെ ഇങ്ങനകത്ത് വരുന്നു എന്നുള്ള അറിയത്തില്ലായിരുന്നു കേട്ടോ. സോ ഈ ഒരു പൗച്ചും പിന്നെ നമുക്ക് വരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2 ബുക്ക്ലെറ്റ്സ് വരുന്നുണ്ട് കേട്ടോ. അതായത് ഈ വയർലെസ് ഗോയിൻ്റെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡാണ്. അപ്പോൾ അതിനകത്തെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാണിച്ചിട്ടുണ്ട്. പിന്നെ ഇതേപോലെ ഒരു QR കോഡ്. ഇപ്പോൾ എല്ലാ ഡിവൈസും എല്ലാ പ്രോഡക്ട്സിനും നമുക്ക് ഈ ഒരു QR കോഡ് വരുന്നുണ്ട്. അതാകുമ്പോൾ എളുപ്പമാണ്. നമുക്കിപ്പം ആ QR കോഡ് ഫോണിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ സൈറ്റിലോട്ട് നമ്മളെ ഡിറക്റ്റ് ചെയ്യും. സോ നമുക്കത് അറിയാൻ പറ്റുമല്ലോ, എല്ലാ സൈറ്റിലും ആ ഡീറ്റെയിൽസ് ഫുൾ കിട്ടും നമുക്ക്. സോ ഈ ഒരു 2 ബുക്ക്ലെറ്റ്സ് വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ 2 ബുക്ക്ലെറ്റ്സിലും ഇതേപോലെ റെഗുലേറ്ററി ആൻഡ് സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെ നമ്മൾ എടുക്കണം എല്ലാം എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ 2 റോഡും എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളതും എല്ലാം സിമ്പിൾ സ്റ്റെപ്സിൽ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഡയഗ്രാമായിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഒരു ഡൗട്ടും വേണ്ട. പിന്നെ വരുന്നത് ഇതേപോലത്തെ ക്യൂട്ട് 2 ഫർ വിൻഷീൽഡ്സ് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് മിക്കവാറുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഈ വിൻഷീൽഡ് എന്തിനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ഭയങ്കര നോയ്സ് ഉള്ള ഏരിയയിൽ ഇത് ഈ ഒരു വിൻഷീൽഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡിസ്റ്റർബൻസ് അത്രയും കുറച്ച് കിട്ടും നമുക്ക് വോയിസിൽ. അതുപോലെ ഇത് ഈ ഒരു SC4 കേബിളും ഇതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ്. C2 സൈഡും ബ്ലാക്ക് ആണ്. ഓക്കെ, പക്ഷേ ഇത് ക്യാമറയിൽ മാത്രമേ കോമ്പാറ്റബിൾ ആവത്തുള്ളൂ. അത് കാരണം ഞങ്ങൾക്ക് വേറെ കേബിൾ വാങ്ങേണ്ടി വന്നു ഈ ആമസോണിൽ നിന്ന്. ഇതാണ്, ഇതെന്ന് പറയുന്നത് SC7 കേബിളാണ്. സോ ഇത് മാത്രമേ ഫോണിൽ കോമ്പാറ്റബിൾ ആകത്തുള്ളൂ. SC7 കേബിൾ എന്ന് പറയുന്നത് 2 പിന്നുണ്ട്. 2 പിന്ന് എന്ന് പറയുന്നത് ഒരെണ്ണം ബ്ലാക്ക് കളർ പിന്നും ഒരെണ്ണം ഗ്രേ കളർ പിന്നുമാണ്. ഈ ഗ്രേ കളർ എൻഡിൽ കണ്ടോ 3 ബ്ലാക്ക് ലൈൻസ് ആണ്. അത് എപ്പോഴും ശ്രദ്ധിക്കുക. അത് ആണ് നമുക്ക് ഈ ഫോണിൽ കണക്ട് ചെയ്യാൻ വേണ്ടി വേണ്ട സംഭവം. കാര്യം ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. ഈ SC4 കേബിൾ വെച്ചിട്ട് ഞങ്ങൾ റോഡ് യൂസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം ഞാൻ ഫോണിലാണ് എല്ലാ വീഡിയോസും എടുക്കുന്നത്, പക്ഷേ ഒട്ടും കോമ്പാറ്റബിൾ ആയിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇതിൻ്റെ ഫോൾട്ടാണെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ഇതിനെക്കുറിച്ച് കുറേ ഞങ്ങൾ ഗൂഗിളിലും സൈറ്റിലും എല്ലാം സെർച്ച് ചെയ്തപ്പോഴാണ് മനസ്സിലായത് SC7 കേബിൾ മാത്രമേ ഫോണിൽ കോമ്പാറ്റബിൾ ആവത്തുള്ളൂ എന്ന്. പക്ഷേ അത് കറക്റ്റ് തന്നെയായിരുന്നു. ഞങ്ങൾക്ക് അതൊരു വലിയ മിസ്റ്റേക്ക് പറ്റിയതായിരുന്നു. അതപ്പോൾ നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റരുത്, അത് കാരണമാണ് ഞങ്ങൾ ഈ പറയുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ വരുന്നത് ഇതേപോലത്തെ ഒരു കേബിളാണ്. 2 USB കേബിള് വരുന്നുണ്ട്. ഇത് ചാർജിങ് കേബിള് വരുന്നുണ്ട്.
അതേപോലെ ഈ ഒരു ട്രാൻസ്മിറ്ററിൽ കണ്ടോ രണ്ട് ബ്ലൂ ലൈറ്റ് കാണുന്നത്. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ചാർജിങ്ങിന് എത്ര ചാർജ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയും മറ്റേതെന്ന് പറയുന്നത് പെയറിങ്ങിന് വേണ്ടിയുള്ളതാണ്. പിന്നെ നമുക്ക് ഇതേപോലെ ഒരു ക്ലിപ്പുണ്ട്, നമുക്ക് ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ രണ്ട് ഡിവൈസിനും ഉണ്ട്. പിന്നെ ഇപ്പം ഞാൻ ദേ ഈ റിസീവർ ഓൺ ചെയ്തപ്പോൾ കണ്ടോ, ഞാൻ ആ ട്രാൻസ്മിറ്ററിൽ കൂടെ സംസാരിക്കുമ്പോഴാണ് ഇതിങ്ങനെ ലൈറ്റ് കൂടിയും കുറഞ്ഞും ഇരിക്കുന്നത്. അത് കാരണം രണ്ടും പേഡായ കാരണമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ SC4 എന്ന് പറയുന്ന കേബിളാണ് ഈ റോഡ് വാങ്ങുന്നതിൻ്റെ കൂട്ടത്തിൽ കിട്ടുന്നത്. പക്ഷെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങുന്നത്, അതായത് ഫോണിന് കോമ്പാറ്റബിൾ ആയിട്ടുള്ളത് SC7 കേബിളാണ്. അതായത് ദേ ഇത് ഇത് മാത്രമേ നമുക്ക് ഫോണിൽ കോമ്പാറ്റബിൾ ആകത്തുള്ളൂ. ഞാൻ ദേ ഇവിടെ SC7 കേബിൾ കണക്ട് ചെയ്തു. അതായത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്, ഈ ഗ്രേ കളർ ഫോണിന് കണക്ട് ചെയ്യുന്നതുമാണ്, ബ്ലാക്ക് കളർ റോഡിന് കണക്ട് ചെയ്യുന്നതാണ്. ഇവിടെ ഞാൻ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാം. ഞാൻ എൻ്റെ കേബിളിൻ്റെ ഗ്രേ കളർ ഞാൻ ദേ ഫോണിലോട്ട് കണക്ട് ചെയ്തു. ഞാൻ റെക്കോർഡ് പ്രസ് ചെയ്യുമ്പോൾ തന്നെ റെക്കോർഡിംഗ് ഓഡിയോ എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. അതിൻ്റെ ബ്ലാക്ക് എൻ ഞാൻ റോഡിലും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എളുപ്പമാണ്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. സോ നെക്സ്റ്റ് നമ്മൾ പറയുന്നതാണ് ഈ ഫർ വിൻഷീൽഡ് എങ്ങനെ നമ്മൾ ട്രാൻസ്മിറ്ററിൽ ഫിക്സ് ചെയ്യും. സോ ഈ ട്രാൻസ്മിറ്ററിൻ്റെ മേളിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈക്രോഫോണിൻ്റെ സൈഡിൽ രണ്ട് ചെറിയ ഹോളുണ്ട്. അപ്പോൾ ആ ഹോൾസിലോട്ട് ഈ മൈക്രോഫോ നമ്മുടെ ഫർ വിൻഷീൽഡ് ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. അതിൻ്റെ റെഡ് നോബ് വെരി ഈസിയാണ്. പിന്നെ ഈ റോഡ് മൈക്കിൻ്റെ വേറൊരു ഫീച്ചർ എന്നാന്ന് പറഞ്ഞാൽ ഫുൾ നമ്മൾ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ് ടു 7 hours വരെ ഇത് ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഇതിൻ്റെ ഡിജിറ്റൽ ട്രാൻസ്മിഷൻ 2.4 GHz ആണ്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. സോ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. Till then, bye!